ശില്പകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ വിശ്വാസം പകരുകയില്ല. അത് രണ്ടും വെവ്വേറെയാണ്. അയൽവാസി പട്ടി കിടക്കുമ്പോ മുസ്ലിമാണോന്നോ ആ മുസ്ലിമാണോ നോക്കിയിട്ടല്ല മനുഷ്യനാ കൊടുക്കണം അവിടെ. പക്ഷേ ഈ കൊടുക്കുന്ന അരിയും പഞ്ചസാരയും ഒക്കെ അതിലൂടെ മതം പ്രചരിപ്പിക്കാൻ ആവരുത്. അപ്പൊ ആ മതത്തിൽ ഒരു തകരാറുണ്ട് എന്നാ മനസ്സിലാക്കേണ്ടത്. മതത്തിന് തകരാറുണ്ട്. ഒരു മുസ്ലിം കൈക്കൂലി കൊടുത്തിട്ട് എന്തിനാ ഇങ്ങനെ, ആരാ ഈ മതത്തിന് കൂടുതൽ ആൾക്കാരുണ്ടാക്കാൻ പറഞ്ഞത്? ആരാ അവിടെ ജനങ്ങളെ പെരുപ്പിക്കാൻ പറഞ്ഞത്? ആദർശമില്ലാത്ത സമൂഹത്തെ. അതുകൊണ്ട് നിർബന്ധ മതപരിവർത്തനവും അഥവാ പ്രകോപനത്തിലൂടെയും പ്രലോഭനത്തിലൂടെയുള്ള മതപരിവർത്തനം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇസ്ലാമും എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നു. മതം മാറാം, മതം മാറാം, അത് രാജ്യത്തിന്റെ നിയമത്തിന് വിധേയമാണ്. ഒരാൾക്ക് തോന്നുകയാണ് ഇസ്ലാം അല്ല വരുന്നത്, നിർബന്ധ മതപരിവർത്തനവും പ്രലോഭനത്തിലുള്ള മതപരിവർത്തനവും, രണ്ടും പരിശുദ്ധ ഇസ്ലാം ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്നതാണ്. അപ്പൊ സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയങ്കി മേലങ്കി അത് പണയത്തിലായിരുന്നു. ചെറിയൊരു തകരാറ് അവിടെ ഉണ്ട്. പ്രവാചകൻ കടത്തോടുകൂടിയല്ല മരിച്ചത്. കാരണം ഒരു സാധനം പണയം വെക്കുമ്പോൾ പണയ വസ്തുവിനേക്കാൾ കുറഞ്ഞ പൈസ മാത്രമേ ഇങ്ങോട്ട് വാങ്ങുള്ളൂ. അപ്പോൾ പ്രവാചകൻ കടമില്ലാതെയാണ് മരിച്ചത്. കടമില്ല, കാരണം നമ്മൾ സ്വർണം പണയം വെക്കുക മുസ്ലിമീങ്ങൾക്ക് അത് പാടില്ല, കാരണം പലിശയായിട്ട് ബന്ധപ്പെട്ടതാണ്. പണയം വെക്കുക, സങ്കല്പിക്കുക, അപ്പോൾ ആ സ്വർണത്തിനേക്കാൾ ചെറിയ പൈസയെ ബാങ്കുകാർ കൊടുക്കുള്ളൂ. അപ്പോൾ ആൾ ബാങ്കിനുമായി കടമില്ല, മനസ്സിലായില്ലേ? അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടത്തോടുകൂടിയല്ല മരിച്ചത്. പക്ഷെ പറഞ്ഞതുപോലെ തൻ്റെ തൻ്റെ ജൂത സഹോദരന്റെ അടുത്ത് മരണ സന്ദർഭത്തിൽ ജീവിതാന്ത്യത്തിൽ പോലും ഒരു ഒരു യഹൂദ സഹോദരനുമായുള്ള ആ അയൽപക്ക ബന്ധത്തിൻ്റെ സൗഹൃദ ബന്ധത്തിൻ്റെ ആഴം നമുക്കവിടെ ബോധ്യപ്പെടാൻ തീർച്ചയായും സാധിക്കും. അപ്പോൾ മതമല്ല പ്രശ്നം, മതത്തിൻ്റെ പേരിലുള്ള ചൂഷണങ്ങളാണ് പ്രശ്നം. മറിച്ച് സത്യമാണെന്ന് മനസ്സിലാക്കിയ ആദർശത്തെ അത് നിർണിതമായ നിശ്ചിതമായ ഭരണഘടന അനുവദിക്കുന്ന നീതിയുടെ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ ജനങ്ങളിലേക്ക് അത് പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിൽപ്പെട്ടവരെ പോലും വെറുതെ വിടാറില്ല. അറിയുമോ, ഒരു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചക സ്നേഹമെന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായി മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ഒരു കൊല്ലത്തോളം, ഒരു കൊല്ലത്തിനപ്പുറം വമ്പിച്ചൊരു ആദർശ യുദ്ധം നടന്നു. ഞങ്ങളിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പ്രവാചകന്റെ മുടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് പ്രവാചകന്റെ മുടിയാണെങ്കിൽ അതേ ആദരിച്ചിരിക്കണം, ബഹുമാനിച്ചിരിക്കണം. ചില മുസ്ലിമീങ്ങൾ പറയുന്നത് പോലെ അത് ബോഡി വേസ്റ്റ് അല്ല. ഏത് പ്രവാചകന്റെ തിരുശേഷിപ്പുകൾ ബോഡി വേസ്റ്റ് അല്ല, അതിന് പ്രത്യേകതയുണ്ടെന്ന് ലോകത്തിന്റെ സ്രഷ്ടാവ് നൽകിയ ദിവ്യ സന്ദേശത്തിൽ വ്യക്തമാണ്. എന്നാൽ പ്രവാചകന്റെ മുടി ആരാധിക്കാൻ പാടില്ല, ആ മുടിയോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ആ മുടി സൂക്ഷിക്കാൻ ഒരു റൂമ് പോലും സ്വഹാബാക്കൾ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ആ മുടി തങ്ങളുടേതുപോലെയുള്ള കേവലം ഒരു സാധാരണ മുടിയായി അവർ കണ്ടിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് ആ മുടിക്ക് പ്രത്യേകതയുണ്ട്. എന്നാൽ കാന്തപുരം എന്തിനാ മുടി കൊണ്ടുവന്നത്? അദ്ദേഹത്തോട് ചോദിച്ചു, പ്രൂഫ് തരൂ, പ്രവാചകന്റേതാണെങ്കിൽ കാന്തപുരത്തിന്റെ കയ്യിലേക്ക് കൊടുത്തതാര്? അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തതാര്? അങ്ങനെ സ്വഹാബാക്കൾ വരെ എത്തുന്ന പരമ്പര തരൂ. അദ്ദേഹത്തിന് സമർപ്പിക്കാൻ സാധ്യമായില്ല എന്ന് മാത്രമല്ല, കേരളീയ സമൂഹം ഒന്നടങ്കം ഈ ആത്മീയ ചൂഷണത്തിനെതിരെ നീങ്ങിയപ്പോൾ എന്താണ് അവിടെ ഉണ്ടായത്? അവസാനം ബോംബെയിൽ ഒരു പെണ്ണിന്റെ മുടിയാണെന്ന് കണ്ടെത്തി. ഇവിടെ ഈ സമൂഹത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ് ഞങ്ങൾ നിറവേറ്റിയത്. തെറ്റിദ്ധരിച്ചവർക്ക് വേണമെങ്കിൽ പറയാം, പ്രവാചകന്റെ മുടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുജാഹിദുകൾ പ്രവാചകനെ അവഗണിച്ചിരിക്കുന്നു, ഞങ്ങൾ ബഹുമാനിക്കുകയാണ് ചെയ്തത്. പ്രവാചകന്റേതല്ലാത്ത ഒരു മുടിയെ പ്രവാചകന്റേതായി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. പ്രവാചകാനുയായികളിൽ ആരും തന്നെ ആ മുടി ആരാധിച്ചിട്ടില്ല, അതിനോട് പ്രാർത്ഥിച്ചിട്ടില്ല, അതിനെ പൂജിച്ചിട്ടില്ല എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ മതത്തെ ഇവിടെ ചൂഷണം ചെയ്യുകയാണ്, മതാധ്യാപനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. മുസ്ലിമീങ്ങൾ രാജ്യത്തോട് സ്നേഹമുള്ളവരാണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി അംഗീകരിക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി പറഞ്ഞു, പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ളതാണ് പറഞ്ഞത്.
അമ്മാതിരി മാറ്റാ രാജ്യത്ത് സംഭവിക്കുന്നത്. പ്രധാനമന്ത്രി തന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യമാണ് പറഞ്ഞത്, മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തോട് സ്നേഹമുള്ളവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഏറ്റവും നല്ല കാഴ്ചപ്പാടുകൾ രാജ്യത്ത് ആത്മാർത്ഥമായിട്ടാണ് രൂപപ്പെട്ടു വരുന്നതെങ്കിൽ അത് സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ചു. ഗോഡ്സെ വെടിവെക്കുമ്പോൾ ഗോഡ്സെ പറഞ്ഞു രാം രാം രാം. വെടികൊണ്ട് വീഴുമ്പോൾ ഗാന്ധിജിയും പറഞ്ഞു രാം രാം രാം. അപ്പൊ എന്താ പ്രശ്നം? വെടിവെച്ച ആളും രാമഭക്തൻ, വെടികൊണ്ട ആളും രാമഭക്തൻ. അപ്പൊ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഗാന്ധിജിക്കുള്ള പ്രശ്നം എന്താ? എന്തിനാണ് ഒരു രാമഭക്തൻ മറ്റൊരു രാമഭക്തനെ വെടിവെച്ചത്? കൃത്യമായ കാരണമുണ്ട്. ഗാന്ധിജി ഹൈന്ദവ മതരാഷ്ട്രവാദത്തിനെതിരാണ്. ഗാന്ധിജിയുടെ ഹൈന്ദവതയിൽ സംശയം ഉണ്ടായിട്ടല്ല, ഗാന്ധിജി രാമഭക്തൻ അല്ലാഞ്ഞിട്ടുമല്ല, പക്ഷേ ഗാന്ധിജി ഗോഡ്സെയുടെ രാഷ്ട്രീയ താല്പര്യത്തിനെതിരാ, അതിനല്ലേ വെടിവെച്ചു കൊന്നത്. അപ്പോൾ ഹൈന്ദവതയല്ല അവിടെ പ്രശ്നം, മറിച്ച് ഹൈന്ദവതയെ ദുരുപയോഗം ചെയ്യുന്നതാണ് പ്രശ്നം. ഇസ്ലാം അല്ല പ്രശ്നം, ഇസ്ലാമിന്റെ ദുരുപയോഗമാണ് പ്രശ്നം. പരിശുദ്ധ ഇസ്ലാമിൽ ഇവിടെ അന്വേഷിച്ചതുപോലെ തീവ്രവാദം വന്നത്, ഭീകരവാദം വന്നതിന്റെ ഒറിജിൻ ഇസ്ലാം അല്ല എന്ന് പറഞ്ഞു. അതിന്റെ ഒറിജിൻ കിടക്കുന്നത് ജൂതന്മാരിലാണ്. ജൂതന്മാരുണ്ടാക്കിയ സംഘം, അവർ ജൂതവേഷം ധരിച്ച മുസ്ലിമീങ്ങൾ ഇസ്ലാം സമൂഹത്തിന്റെ ഉള്ളിലേക്ക് വരുന്ന ഒരൊറ്റ ഉദാഹരണം. ലോകമനസ്സാക്ഷി മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിഞ്ഞ രംഗമായിരുന്നു പലസ്തീനിൽ അവർ നടത്തിയിട്ടുള്ള മൃഗീയമായ യുദ്ധം. സ്ത്രീകളെയും പിഞ്ചു പൈതങ്ങളെയും ഇനി ഒരു തലമുറ പോലും ഇവിടെ അവശേഷിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ അവർ നടത്തിയ യുദ്ധത്തിന്റെ കാരണത്താൽ ലോകം മുഴുവൻ ഇസ്രായേലിന് എതിരായപ്പോൾ നമ്മളൊരു പുതിയ ശബ്ദം കേട്ടു, ISIS. അതുവരെ കേൾക്കാത്തൊരു ശബ്ദം. എന്നിട്ട് മുസ്ലിമീങ്ങൾക്കെതിരെ ഇസ്രായേൽ നല്ല കുട്ടിയായിരുന്നു, ആരും അത് ശ്രദ്ധിച്ചില്ല അല്ലേ. എവിടുന്നാണ് ഇതിന്റെ ഒറിജിൻ? അതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാമിക സമൂഹം. ഞാൻ ഹറമിൽ ആക്രമം പറഞ്ഞത് അതുകൊണ്ടാണ്. പരിശുദ്ധ ഹറമിൽ അമേരിക്കയും ഇസ്രായേലും ചെയ്യാത്ത രക്തം ചിന്തുക എന്ന പ്രവർത്തനം ചെയ്തവരുടെ പേര് മുസ്ലിമാണ്. പക്ഷേ ആ മുസ്ലിമീങ്ങൾ അടങ്ങുന്ന ജൂതകക്ഷി, ഷിയായിസം എന്നാൽ ജൂതകക്ഷി, ജൂതന്മാർ ഇസ്ലാമിനെ ആശയപരമായി നേരിടാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ജൂതന്മാരുണ്ടാക്കിയിട്ടുള്ള ചാരസംഘം, അതാണ് ഷിയായിസം. ആ ഷിയാക്കളാണ് ഇസ്ലാമിന്റെ പേരിലുള്ള തീവ്രവാദ ഭീകരവാദ പ്രവണതകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ആ പ്രവണതകൾ ഞാൻ നേരത്തെ പറഞ്ഞ സിമി പ്രചരിപ്പിച്ച രക്തസാക്ഷ്യം. എന്ത് ചെയ്യണം? എവിടെ തുടങ്ങണം? തുടങ്ങിയ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ, ഇസ്ലാമിക് ഫൗണ്ടേഷൻ പ്രസ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ മുസ്ലിം യുവാക്കൾക്കിടയിൽ തീവ്രവാദത്തിന്റെ വേരുകൾ ഉണ്ടാക്കുന്നു എന്ന് കണ്ടപ്പോൾ മുസ്ലിം സമുദായത്തോട് നേരിട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ആദർശപരമായ ജിഹാദ് ചെയ്ത് ഇത് ഇസ്ലാമല്ല, മുസ്ലിമീങ്ങൾ ഈ രാജ്യത്ത് ആയുധമെടുത്തവർ പെരുമാറുന്നതും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ചിന്തകൾ മുസ്ലിം യുവാക്കളിൽ ഉണ്ടാക്കുന്നതും ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ മുജാഹിദ് ബസ്താൻ ഒറ്റപ്പെട്ടിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് KM ഷാജി MLA, അദ്ദേഹം കൺവീനറായിക്കൊണ്ട് മുസ്ലിം യൂത്ത് കോർഡിനേഷൻ രൂപീകരിക്കപ്പെട്ടു. 1997 കോഴിക്കോട്ട് മുതലക്കുളം മൈതാനിയിൽ മുസ്ലിമീങ്ങളിലെ മുഴുവൻ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു പറഞ്ഞു, NDF ഉയർത്തിപ്പിടിക്കുന്ന തീവ്രവാദത്തിന്റെ ബന്ധം ഷിയായിസവുമായിട്ടാണ്, അതിൽ മുസ്ലിം ചെറുപ്പക്കാർ പെട്ടുപോകരുത്. ഇവിടെ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങള് കേവലം പ്രസംഗങ്ങളിലൂടെ മാത്രമല്ല, ശക്തമായ ഉത്ബോധനങ്ങളിലൂടെ പരിശ്രമങ്ങളിലൂടെ മുസ്ലിം സമുദായത്തിന്റെ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചു, NDFന്റെ തീവ്രവാദത്തെ എതിർത്തതിന് ശേഷമേ RSSന്റെ ഭീകരവാദത്തെ എതിർക്കാൻ ഒരു മുസ്ലിമിന് പാടുള്ളൂ. RSSന്റെ തീവ്രവാദത്തെ എതിർത്തതിന് ശേഷം മാത്രമേ മുസ്ലിമീങ്ങളുടെ തീവ്രവാദത്തെ എതിർക്കാൻ ഒരു ഹൈന്ദവ സഹോദരന് പാടുള്ളൂ. അഥവാ സ്വസമുദായത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുമെതിരെ അതത് സമൂഹ നേതാക്കന്മാർ, അതത് പണ്ഡിതന്മാർ മുന്നോട്ട് വന്ന് ശക്തമായി എതിർക്കണം. അതാണ് പ്രായോഗികമായ പരിഹാരം. ഈ പരിഹാരത്തിൽ നാം പിന്നോട്ട് പോയാൽ അതിന്റെ ദുരന്ത ഫലം നാം അനുഭവിക്കേണ്ടി വരും. ആ ദുരന്ത ഫലം ഇവിടെ ഉണ്ടാകരുത്. അതുകൊണ്ടാണ്
വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട്ട് ഈ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ കേരളത്തിന്റെ ഹോം മിനിസ്റ്റർ രമേശ് ചെന്നിത്തല പ്രത്യേകമായി യാത്ര ചെയ്ത് കോഴിക്കോട്ട് കടപ്പുറത്ത് സൗദി രാജകുടുംബത്തിലെ ബഹുമാന്യനായ വ്യക്തിത്വം അവിടെ വെച്ച് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചപ്പോ എന്തിനായിരുന്നു കേരളത്തിന്റെ ഹോം മിനിസ്റ്റർ അവിടെ എത്തിയത്? അദ്ദേഹത്തിന് അറിയാം മുജാഹിദ് ബസ്താനം ഇവിടെ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന്, മുജാഹിദ് ബസ്താനത്തിന്റെ സംഭാവന എന്താണെന്ന്. കേരളീയ സമൂഹത്തെ വർഗീയ തീവ്രവാദ സമീപനങ്ങളിൽ നിന്നും ഈ സമുദായത്തെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഖുർആനും ഹദീസും ഉപയോഗിച്ച് മുസ്ലിം സ്ത്രീകളുടെ അവരുടെ സ്വർണം വേണം പള്ളി ഉണ്ടാക്കാൻ, അവരുടെ പണം വേണം പള്ളി ഉണ്ടാക്കാൻ. പള്ളി ഉണ്ടാക്കിയാൽ പിന്നെ പ്രവേശനമല്ല, പള്ളി ഉണ്ടാക്കിയാൽ പിന്നെ പ്രവേശനമല്ല. ആ നിലപാട് ശരിയല്ല സഹോദരങ്ങളെ. ബാങ്കിന്റെ സമയമായതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സഹോദരി സഹോദരങ്ങളെ, എല്ലാവരും നമ്മുടെ സദസ്സിലേക്ക് കയറിയിരിക്കണം. ഞാൻ എൻ്റെ സംസാരം സമാപിപ്പിക്കുകയാണ്. ബഹുമാന്യനായ സുഹൃത്ത് മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകദൈവാരാധന സംബന്ധിച്ച വിശദമായ ഒരു സംസാരം അദ്ദേഹത്തിൻ്റെതായി ഉണ്ടാകും. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കൃത്യവും വ്യക്തവുമായ പരിപാടികൾ, വിശദീകരണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതിപ്രാധാന്യത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ താൽപ്പര്യങ്ങൾ ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിലുണ്ടോ എന്ന് ആര് പരിശോധിച്ചാലും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ പ്രദേശത്ത് സ്വാധീനമുറപ്പിച്ച് മത്സരിച്ച് കളയാം എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് അജണ്ടയില്ല എന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പഠിക്കാൻ ശ്രമിക്കുന്ന ആർക്കും ബോധ്യമാകും. പിന്നെ എന്താണ് ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടും അധ്വാനിച്ചും പരിശ്രമിച്ചും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും ഗൃഹസമ്പർക്കത്തിലൂടെയും ആശയ സംവാദങ്ങളിലൂടെയും ഈ പരിശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യൻ്റെ ജീവിതം ഈ ജീവിതത്തോടുകൂടി അവസാനിക്കുന്നില്ല എന്ന ഏറ്റവും വലിയ സത്യമാണ് ഞങ്ങളെ അതിനെ പ്രേരിപ്പിക്കുന്നത്. അനുശോചന യോഗങ്ങൾ നടക്കുമ്പോൾ എല്ലാ ആളുകളും മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ഗുണഗണങ്ങൾ പറഞ്ഞതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. രാജ്യത്തെ കാഴ്ച ബംഗ്ലാവിലെ ഒരു സിംഹം ചത്തുപോയാൽ ആ സിംഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുമാറാകട്ടെ എന്ന് രാഷ്ട്രപതി പറയാറില്ല. എന്നാൽ മനുഷ്യൻ മരിക്കുമ്പോൾ ആത്മാവിനെക്കുറിച്ചും നിത്യശാന്തിയെക്കുറിച്ചും അത് ലഭിക്കുവാനുള്ള മാർഗത്തെക്കുറിച്ചും അതിനുള്ള പ്രാർത്ഥനയും നാം കേൾക്കുന്നു. മരണാനന്തര ചടങ്ങുകൾ മുസ്ലിമീങ്ങളിൽ മാത്രമല്ല, ബഹുമാന്യരായ ക്രൈസ്തവരിൽ, ഹൈന്ദവരിൽ, ജൂതമതത്തിൽ, ബുദ്ധമതത്തിൽ, ജൈനമതത്തിലെല്ലാം മരണാനന്തര ചടങ്ങുകളുണ്ട്. മരണത്തിന് ശേഷം വട്ടപൂജ്യമാണെങ്കിൽ എന്തിനാണ് മരണാനന്തര ചടങ്ങുകൾ? അപ്പോൾ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല എന്ന് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും സമ്മതിക്കുന്നു. കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു നായനാർ. അദ്ദേഹം ഒരിക്കൽ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ലാത്തൊരു വിഷയത്തിൽ അഴിമതി ആരോപണത്തിന് വിധേയമായപ്പോൾ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ കാര്യം ഇന്നും യൂട്യൂബിൽ കാണാം. പത്രക്കാരുടെ ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല, പക്ഷേ അദ്ദേഹം നിരപരാധിയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും മുകളിൽ ഒരുത്തനുണ്ടല്ലോ, പത്രക്കാരൊന്നായിട്ടൊരു ഒറ്റ ചിരി. അഥവാ നിരീശ്വരവാദിയായ നായനാര് കുടുങ്ങിയപ്പം മുകളിലൊരുത്തനുണ്ടല്ലോ എന്നാണല്ലോ പറഞ്ഞത് എന്ന്. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ലോകത്തിൻ്റെ സർട്ടാവിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധം മനുഷ്യനിലുണ്ട്. ആ സർട്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ചത് വെറുതെയല്ല. ഹല്ലത്താലൽ
മനുഷ്യന്റെ മേൽ. അവൻ അവൾ പറയത്തക്ക ഒന്നുമല്ലാത്ത പ്രസ്താവ്യ യോഗ്യമല്ലാത്ത ഒരു അവസ്ഥ മനുഷ്യന്റെ മേൽ കഴിഞ്ഞു പോയിട്ടില്ലയോ? ഖുർആന്റെ ചോദ്യമാണ്. ഈ സംസാരം ശ്രവിക്കുന്ന നാമൊക്കെ 100 കൊല്ലങ്ങൾക്ക് മുമ്പ് നാം ഇവിടെ ഉണ്ടോ? ഇല്ല. ആ ഇല്ലാത്തതിൽ നിന്നും എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതാരാ? നമ്മുടെ മാതാപിതാക്കളല്ല. മാതാപിതാക്കളാണെങ്കിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന എത്ര ദമ്പതികളാണ് ആശുപത്രി പടികൾ കയറിയിറങ്ങുന്നത്. വിവാഹം ചെയ്തിട്ടും അവർക്ക് കുട്ടികളില്ല. അപ്പോൾ സൃഷ്ടികർമ്മം നിർവഹിക്കുന്നത് ലോകത്തിൻ്റെ സർട്ടാവാണ്. അപ്പോൾ നിങ്ങളില്ലാത്ത, നിങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നിങ്ങളുടെ മേൽ കഴിഞ്ഞു പോയിട്ടില്ലയോ? ലോകത്തിനൊരു സർട്ടാവ് തന്നെ ഇല്ല എന്ന യുക്തിരഹിതവാദി പോലും പറയും ശരിയാണ്, കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് ലോകത്തിൻ്റെ സർട്ടാവ് മനുഷ്യൻ എന്ന അധ്യായത്തിൽ 76-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു പേര് സൂറത്തുൽ ഇൻസാൻ. 2-ാമത്തെ ആയത്തിൽ പറയുന്നു, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅം ബസീറാ. മിശ്രമായ സംഘടിതമായ ബീജത്തിൽ നിന്നും കാഴ്ച ശക്തിയും കേൾവി ശക്തിയും നൽകിക്കൊണ്ട് നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നാം അവനെ അവളെ പരീക്ഷിക്കുവാൻ വേണ്ടി. അപ്പോൾ മിശ്രമായ ബീജത്തിൽ നിന്ന് കാണാനും കേൾക്കാനും ചിന്തിക്കാനും പഠിക്കാനും നന്മതിന്മകൾ വേർതിരിച്ച് മനസ്സിലാക്കാനും കഴിവ് നൽകിക്കൊണ്ട് നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തിന്? ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്? ജീവിതത്തിൻ്റെ താല്പര്യമെന്ത്? നാം അവനെ അവളെ പരീക്ഷിക്കുവാൻ വേണ്ടി. ഈ ലോക ജീവിതം പരീക്ഷണമാണെന്ന് പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് മുതൽ നമ്മുടെ പ്രധാനമന്ത്രി മുതൽ നാട്ടിലെ വാർഡ് മെമ്പർ മുതൽ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനും സാധാരണക്കാരിയുമായ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുമോ ഞാൻ പൂർണ്ണ സംതൃപ്തനാണെന്ന്, എനിക്കൊരു പ്രശ്നവും ഒരു പ്രയാസവും ഇല്ല? ഇല്ല. പൂർണ്ണ സംതൃപ്തിയും പൂർണ്ണ സമാധാനവുമുള്ള ഒരാളെ ഈ ലോകത്ത് കാണിച്ചു തരാൻ ആർക്കും സാധ്യമല്ല. പൂർണ്ണതയിലേക്കുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ അത് സാധ്യമല്ല. കാരണം മനുഷ്യന്റെ ജീവിതം പരീക്ഷണമാണ്. സമ്പത്തുള്ളവനും അതിൻ്റെതായ പരീക്ഷണം, സമ്പത്തില്ലാത്തവനും അതിൻ്റെതായ പരീക്ഷണം. നാമല്ല മാത്രമല്ല, ഇതെന്തൊരു പരീക്ഷണമാണ് പടച്ചവനെ എന്ന് നമ്മളൊക്കെ പലവരും പറഞ്ഞിട്ടുണ്ടാകും. അതെ, അത് ലോകത്തിൻ്റെ സർട്ടാവ് പറഞ്ഞതാണ്. ആ പരീക്ഷ കഴിഞ്ഞാൽ, ജീവിതമാകുന്ന പരീക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ അനിവാര്യ താല്പര്യമാണ് റിസൾട്ട്. SSLC പരീക്ഷ കഴിഞ്ഞിട്ട് ഇനിയൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അത് അനീതിയാണ്. ജീവിതമാകുന്ന പരീക്ഷ. ജന്മനാ അന്ധനായ സഹോദരൻ കഴിഞ്ഞ ദിവസം ദുബായിൽ വെച്ച് ഉന്നതമായ വിജയം കൈവരിച്ച ജന്മനാ അന്ധനായ സഹോദരനെ ഒരു ഉപഹാരം കൊടുക്കാനുള്ള അവസരമുണ്ടായി. ആ സഹോദരൻ എന്തു തെറ്റു ചെയ്തു? എനിക്കും നിങ്ങൾക്കും പൂർണ്ണമായ കാഴ്ചയുണ്ട്. നമ്മുടെ സഹോദരന് ജന്മനാ കാഴ്ചയില്ല. ആ കുട്ടി എന്ത് തെറ്റു ചെയ്തു? അവനുള്ള പരീക്ഷണമാണത്. കാഴ്ച എന്നത് എനിക്കും നിങ്ങൾക്കുമുള്ള പരീക്ഷണമാണ്. ആ പരീക്ഷയിൽ ഞാനും നിങ്ങളും ജയിക്കുമോ? ഈ കണ്ണുകൊണ്ട് അന്യന്റെ ഭാര്യയെ നോക്കി ആസ്വദിക്കുമോ? നെറ്റിൽ നോക്കി വൃത്തികെട്ടത് ആസ്വദിക്കാൻ ഈ കണ്ണുപയോഗിക്കുമോ? പരീക്ഷണമാണത്. അപ്പോൾ ജീവിതം പരീക്ഷണമാണ്. ഈ പരീക്ഷ കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്, അതാണ് മരണം. അതാണ് മരണം. ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹൈന ഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകില്ല തുബ്സിറൂൻ ഫലൗല ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. മരണരംഗം സൂറത്തുൽ വാഖിയ ഖുർആൻ വിവരിക്കുകയാണ്. ജീവൻ തൊണ്ടക്കുഴിയിലെത്തിയാൽ എന്തുകൊണ്ടാണ് നിങ്ങളത് നോക്കിക്കൊണ്ടിരിക്കുന്നു? ആ മരണരംഗം. പക്ഷെ നിങ്ങളെക്കാളും അടുത്ത് നാം അവിടെയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫലൂല ഇൻ കുൻതും വൈറ മദീനീൻ, നിങ്ങൾ ദൈവീക നിയമങ്ങൾക്കതീ